തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ യുവതി പ്രസവിച്ചു. ഇതര സംസ്ഥാനക്കാരിയാണ് പ്രസവിച്ചത്. പ്ലാറ്റ്ഫോം നമ്പർ 1 എസ്കലേറ്ററിന് സമീപം പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ അവശ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഏകദേശം രാവിലെ 10:30 ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഡ്യൂട്ടി സ്റ്റാഫും ക്ലീനിംഗ് സ്റ്റാഫും അറിയിച്ചു. അതിനെ തുടർന്ന് ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ GRP RPF അതുപോലെ തന്നെ ഇവിടുത്തെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ, സ്റ്റേഷൻ മാസ്റ്റർ, ക്ലീനിംഗ് സ്റ്റാഫ് എല്ലാവരും വന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ ഇവിടെ ഈ കോക്കാല ഗേറ്റിനടുത്ത് വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ ഞങ്ങൾ ആംബുലൻസിൽ വിവരം അറിയിച്ചു. പക്ഷേ ആംബുലൻസ് എത്തുന്നതിന് മുമ്പ് തന്നെ സ്ത്രീ ഇവിടെ പ്രസവിക്കുകയും ഈ ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫായിട്ടുള്ള സുഹറ ചേച്ചിയുടെ നേതൃത്വത്തിൽ ചേച്ചിക്ക് ഇതിന് മുന്നേ ഇതുപോലൊരു പ്രസവം എടുത്ത് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആ പ്രസവത്തിന് പ്രസവം ഒരു ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞ് ഒരു ജന്മം നൽകുകയും കുഞ്ഞിനെയും അമ്മയും അതിനുശേഷം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. ആ സ്ത്രീ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരുടെ ഭർത്താവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് മലപ്പുറത്തേക്ക് പോകാൻ വേണ്ടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നതാണ്. കൂടെ ഒരു 2-3 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുഞ്ഞുണ്ടായിരുന്നു. ആ ആൺകുഞ്ഞും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകരോടൊപ്പം ഉണ്ട്. സുഖമായിട്ടിരിക്കുന്നു. അമ്മയും കുഞ്ഞും കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. വളരെയധികം സന്തോഷം. ഒരു അമ്മയുടെയും കുഞ്ഞും വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇല്ല എന്നെ സംബന്ധിച്ചത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാനും കണ്ടിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടായിരുന്ന ഒരു സുഹറ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഇപ്പോൾ ഇവിടെ ഇല്ല. പക്ഷേ ചേച്ചി തന്ന ഒരു ധൈര്യത്തിൻ്റെ പുറത്തും പിന്നെ ഇവരൊക്കെ നമ്മളെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ തുടർന്ന് ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അതിൽ വളരെയധികം സന്തോഷം, വളരെയധികം സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ ഉള്ള ഒരു നിമിഷമായിരുന്നു അത്. ആംബുലൻസ് എത്തിക്കുന്നതിന് മുൻപ് തന്നെ യുവതി പ്രസവിച്ചു. ഇതോടെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ ASI അജിതകുമാരിയുടെ നേതൃത്വത്തിൽ CRPF പ്രവർത്തകർ പ്രസവരക്ഷ നടത്തി. പ്രസവം പൂർത്തിയാക്കിയ ശേഷം അമ്മയെയും കുഞ്ഞിനെയും പിന്നീട് തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും. ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? മൂത്രത്തിൽ പഴുപ്പ്, രക്തം നീറ്റൽ, രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക്, ലൈംഗിക പ്രശ്നങ്ങൾ, പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ, മൂത്രാശയക്കല്ല്, അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം. എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു. സൺഷൈൻ പോളി ക്ലിനിക്, ആനവിഴുങ്ങി സെന്റർ, വലപ്പാട്. ഫോൺ 9539112999.